ബോട്ടണിയുടെ ഫിഫ്ത്ത് ചാപ്റ്ററായ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെല്ലുകളെ പറ്റിയിട്ടാണ്. ഒരു സെല്ലെങ്ങനെയാണ്, അവയുടെ സ്ട്രക്ചർ എന്താണ്, ഇൻറ്റേണൽ സ്ട്രക്ചർ എന്താണ്, ഇൻറ്റേണൽ സ്ട്രക്ചേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു സെല്ല്? എ സെൽ ഈസ് എ ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. എല്ലാ ലിവിങ് ഓർഗാനിസം ഉണ്ടാക്കിയിരിക്കുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള യൂണിറ്റാണ് സെല്ല്. പണ്ട് നമ്മളൊരു ഹയറാർക്കിൽ ഓർഡർ പഠിച്ചിട്ടുണ്ട്. സെല്ലുകൾ കൂടിച്ചേർന്നിട്ട് ടിഷ്യൂ ആയി മാറുന്നു, ടിഷ്യൂ കൂടിച്ചേർന്നിട്ട് ഓർഗൻസ്, ഓർഗൻസ് കൂടിച്ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം, ദെൻ ഓർഗാനിസമായിട്ട് മാറുന്നു എന്നുള്ളൊരു ഓർഡർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡർ നോക്കാൻ നേരത്ത് ഏറ്റവും ബേസിക്കായിട്ട് നിൽക്കുന്ന ഏതാണ്? സെല്ലാണ്. സെല്ലിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള പ്ലാന്റ്സും ആനിമൽസും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ്. സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പറയുന്ന പ്ലാന്റ്സും ആനിമൽസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ആദ്യമായിട്ട് ഈ സെല്ലിനെ കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് സെല്ലിനെ ഡിസ്കവേർഡ് ചെയ്ത ആൾ, കണ്ടുപിടിച്ച ആൾ. അദ്ദേഹം ഒരു ഇംഗ്ലണ്ടുകാരനായിരുന്നു. 1665 അദ്ദേഹം ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. അദ്ദേഹം കോർക്ക് സെല്ലുകളെയാണ് കണ്ടുപിടിച്ചത്. കോർക്ക് സെല്ലുകൾ എവിടെയാണ് കാണുന്നത്? കോർക്ക് എന്താണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സെക്കൻഡറി തിക്കനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പെരിഡൈം ഫോർമേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ലെയറായിട്ട് വരുന്നതാണ് കോർക്ക് എന്ന് പറയുന്ന ലെയർ. ആ കോർക്കിലെ സെല്ലുകളെ സ്വന്തമായി ഡിസൈൻ ചെയ്തിട്ടുള്ള മൈക്രോസ്കോപ്പിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സെല്ലുകളെ കണ്ടെത്തിയത്. അതുവരെ മൈക്രോസ്കോപ്പ് ഒന്നുമില്ലായിരുന്നു. അദ്ദേഹം സ്വന്തമായി ഒരു മൈക്രോസ്കോപ്പ് ഡിസൈൻ ചെയ്തിട്ട് അതിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സെല്ലുകളെ കണ്ടെത്തിയത്. ഇനി വേറൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ആൻറ്റോൺ വോൺ ലിവോൺ ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ആണ് ആദ്യമായി ഒരു ലൈവായിട്ട് ഒരു സെല്ലിനെ കാണുകയും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്ത ആളാണ് ആൻറ്റോൺ വോൺ ലിവോൺ ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം ആദ്യമായി ഒബ്സർവ് ചെയ്ത സെല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയ, RBC, സ്പേം പോലെയുള്ള സെല്ലുകളെയാണ് ആദ്യമായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ഇനി നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പം സെല്ലുകൾ ബാക്ടീരിയ ഒക്കെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ നേക്കഡ് ആയിട്ടുള്ള ഐ, അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. അതിനെന്ത് വേണം? മൈക്രോസ്കോപ്പ് വേണം. രണ്ട് തരത്തിലുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഉണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ഉണ്ട്. ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് നമ്മുടെ സ്കൂളുകളിൽ ലാബോറട്ടറിയിലൊക്കെ ഇരിക്കുന്നത്, നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത, അവ നമുക്ക് എക്സ്റ്റേണൽ അപ്പിയറൻസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കണ്ടെത്തി തരാൻ സഹായിക്കുന്നത്. ഡീറ്റെയിൽഡായിട്ട് അവയുടെ ഇൻറ്റേണൽ സ്ട്രക്ചർ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ സാധിക്കത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാൻ നേരത്ത് ഒരു സെല്ലിൻ്റെ ഇൻറ്റേണൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കോമൺ ആയിട്ട് റിസർച്ച് ലബോറട്ടറിയിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ്, സെൽ തിയറി. സെൽ തിയറി പ്രപ്പോസ് ചെയ്ത രണ്ട് സയൻറ്റിസ്റ്റാണ് മത്തിയാസ് ക്ലീഡൻ ആൻഡ് തിയഡോ ഷ്വാൻ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. സ്ക്ലീഡൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഹി ഒബ്സർവ്ഡ് ദാറ്റ് പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. പ്ലാന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്നാണ് സ്ക്ലീഡൻ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞത്. ആ തുടക്കത്തിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് ഇവരാണ്, ഈ സെൽ തിയറിയിലൂടെ ഈ സ്ക്ലീഡനും ഷ്വാനുമാണ് ഈ കാര്യങ്ങളെ കണ്ടുപിടിച്ചത്. സ്ക്ലീഡൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്ന്. ഇനി തിയഡോർ ഷ്വാൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ബ്രിട്ടീഷ് സോളജിസ്റ്റാണ്. മത്തിയാസ് ക്ലീഡൻ എന്ന് പറയുന്നത് ജർമ്മൻ ബൊട്ടാണിസ്റ്റാണ്. തിയഡോർ ഷ്വാൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സോളജിസ്റ്റാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് സെൽസ് ഹാഡ് തിൻ ഔട്ടർ ലെയർ. സെല്ലുകൾക്ക്, അദ്ദേഹം സോളജിസ്റ്റ് ആയത് കാരണം തന്നെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ഒരു ആനിമൽ സെൽ ആയിരിക്കുക. ആനിമൽ സെൽ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറ് എന്താണ്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതുകൂടാതെ തന്നെ ഹി ഓൾസോ ഫൗണ്ട് ദാറ്റ് പ്ലാന്റ് സെൽ ഹാവ് സെൽ വാൾ. പ്ലാന്റ് സെല്ലുകൾക്ക് ഒരു സെൽ വാൾ ഉണ്ട് എന്ന കാര്യവും അദ്ദേഹം കണ്ടുപിടിച്ചു. ഹി പ്രപ്പോസ്ഡ് എ ഹൈപ്പോത്തിസിസ് ദാറ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സെൽസ്. അതുകൂടാതെ തന്നെ ഈ ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്നും, അല്ലെങ്കിൽ
ഈ സെല്ലുകളുടെ പ്രൊഡക്റ്റുകൾ കൊണ്ടാണ് ഈ പ്ലാന്റ്സും ആനിമൽസും ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കാര്യമാണ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് സ്ക്ലീഡനും ഷ്വാനും. ഇനി റുഡോൾഫ് ഉറിച്ചോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു, സെൽസ് ഡിവൈഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെല്ല്, അതായത് പഴയ ഒരു സെല്ലിൽ നിന്നുമാണ് പുതിയ രണ്ട് സെല്ലുകൾ ഉണ്ടായി വരുന്നത് എന്ന് ആരാണ് പറഞ്ഞത്? റുഡോൾഫ് ഉറിച്ചോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് പറഞ്ഞത്. പഴയ ഒരു സെല്ലിൽ നിന്നും പുതിയ രണ്ട് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് റുഡോൾഫ് ഉറിച്ചോ. അദ്ദേഹമാണ് ഈ സെൽ തിയറിയെ ഒന്ന് മോഡിഫൈ ചെയ്ത്, നമ്മുടെ സ്ക്ലീഡനും ഷ്വാനും പറഞ്ഞ ഒരു സെൽ തിയറിയെ മോഡിഫൈ ചെയ്ത ആളാണ് റുഡോൾഫ് ഉറിച്ചോ. അപ്പോൾ മെയിനായിട്ടും സെൽ തിയറി മെയിൻ രണ്ട് പോയിന്റുകളായിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സെൽസ്. എല്ലാ ലിവിങ് ഓർഗാനിസം, അതായത് പ്ലാന്റ്സും ആനിമൽസും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ സെല്ലുകളിലെ പ്രൊഡക്റ്റുകൾ കൊണ്ടാണ് എന്നാണ് സെൽ തിയറിയുടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെൽ തിയറിയുടെ സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. പഴയ ഒരു സെല്ലിൽ നിന്നുമാണ് പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത് എന്നാണ് സെൽ തിയറിയുടെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ സെൽ തിയറിയെ പറ്റി പറയാനുള്ളൂ. ഇനി ഒരു സെല്ലിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു സെല്ലിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട്. ഇപ്പം അനിമൽ സെല്ലാണെങ്കിൽ പ്ലാസ്മ മെംബ്രേൻ ആവാം, ഇനി പ്ലാന്റ് സെല്ലാണെങ്കിൽ സെൽ വാളായിരിക്കാം. ഈ അതിനുള്ളിൽ കാണുന്ന ഒരു ലിക്വിഡായിട്ടുള്ള പോർഷനുണ്ട്, ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈറ്റോപ്ലാസ്റ്റിലാണ് ബാക്കിയുള്ള സെൽ ഓർഗനൈൽസ്, ഈ പറയുന്ന ഇത് ക്ലോറോപ്ലാസ്റ്റ്, ഗോൾജി ബോഡീസ്, പിന്നെ എൻഡോപ്ലാസ്മ റെറ്റിക്കുലം പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെല്ലിനുള്ളിലുണ്ട്. അതൊക്കെ കിടക്കുന്നത് ഈ ഫ്ലൂയിഡ് സെമി ഫ്ലൂയിഡ് നേച്ചറുള്ള, അതായത് ലിക്വിഡ് നേച്ചറുള്ള സൈറ്റോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള സെല്ലിൻ്റെ കമ്പോണൻസ് എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള പോർഷൻ പറയുന്ന പേരാണ്, സെല്ലിൻ്റെ പോർഷൻ പറയുന്ന പേരാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. പിന്നെ റൈബോസോം എന്ന് പറയാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് അതിവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, മൈക്രോപ്ലാസ്മയാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.3 മൈക്രോമീറ്റർ ആണ് അവയുടെ ലെങ്ത്. പിന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെല്ലെന്ന് പറയുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്, എഗ് ഓഫ് ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിൻ്റെ മുട്ടയാണ് ഏറ്റവും വലിയ സിംഗിൾ സെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോങ്സ്റ്റ് സെൽ, ഏറ്റവും നീളം കൂടിയ സെല്ലെന്ന് പറയുന്നത് നെർവ് സെല്ലാണ്, നമ്മുടെ ന്യൂറോൺസൊക്കെയാണ് ഏറ്റവും നീളം കൂടിയ സെല്ലെന്ന് പറയുന്നത്. ഇനി ഒരു നോർമൽ ബാക്ടീരിയയുടെ സൈസ് എന്ന് പറയുന്നത് 3 to 5 മൈക്രോമീറ്റർ വരെയാണ് അവയുടെ ആ ഒരു സൈസ് റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഹ്യൂമൻ RBC ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ്, അവയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 7 micrometer ആണ് അവയുടെ ഡയമീറ്റർ. ഇത് കോമൺ ആയിട്ടുള്ള ചുമ്മാ ഒരു നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള അറിവിന് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ പല തരത്തിലുള്ള സെല്ലുകൾ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളാണ്, ഇതൊക്കെ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. അവയ്ക്കൊക്കെ പല ഷേപ്പുണ്ട്, പല സ്ട്രക്ചറുണ്ട്, അവയുടെ ഫങ്ഷൻസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സെല്ലുകളെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇങ്ങനെയൊന്നുമല്ല, മെയിനായിട്ടും രണ്ട് തരത്തിലുള്ള സെല്ലുകളുണ്ട്, പ്രോകാരിയോട്ടിക് സെല്ലെന്നും യൂകാരിയോട്ടിക് സെല്ലെന്നും. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന രണ്ട് ടൈപ്പ് സെല്ലുകളെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് പ്രോകാരിയോട്ടിക് സെല്ല്, രണ്ടാമത്തെയാണ് യൂകാരിയോട്ടിക് സെല്ല്. ഈ രണ്ട് സെല്ലുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രോകാരിയോട്ടിക് സെല്ല് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പ്രോകാരിയോട്ടിക് സെല്ല് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. എന്താണ് പ്രോകാരിയോട്ടിക് സെല്ല്, എന്താണ് യൂകാരിയോട്ടിക് സെല്ല്, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇത് ഒരു പ്രോകാരിയോട്ടിക് സെല്ലാണ്, അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ബാക്ടീരിയയാണ്. ഇവിടെ കാണിച്ചിട്ട് യൂകാരിയോട്ടിക് സെല്ലാണ്, അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് പ്രോട്ടിസ്റ്റ്, ഫഞ്ചൈ, ആനിമൽ സെൽ, പ്ലാന്റ് സെൽ, ഇതെല്ലാം യൂകാരിയോട്ടിക് സെല്ലാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പ്രോകാരിയോട്ടിക് സെല്ലാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ DNA എന്ന് പറയുന്നത്,
അത് ജനറ്റിക് മെറ്റീരിയൽ. ഇപ്പം നമുക്ക് അവിടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയാം. അപ്പോൾ ഇത് ജനറ്റിക് മെറ്റീരിയലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഈ ജനറ്റിക് മെറ്റീരിയലിൽ ഈ സൈറ്റോപ്ലാസം, ഈ ലിക്വിഡായിട്ട് കാണുന്നതാണ് സൈറ്റോപ്ലാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. അതേസമയം നമ്മുടെ യു കെയറിൽ വരാൻ നേരത്ത് ഇവയുടെ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്, അതായത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതിനുള്ളിലാണ്. അതായത് ഇവർക്ക് എന്തുണ്ട്, ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് ഈ ജനറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത്. അല്ലാതെ ഇത് ബാക്കിയെല്ലാം സൈറ്റോപ്ലാസം ആട്ടോ. ഈ സൈറ്റോപ്ലാസത്തിൽ ചുമ്മാതെ ഇവിടെ കാണുന്ന പോലെ ജനറ്റിക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കാണുകയല്ല ചെയ്യുന്നത്. യൂക്കാരിയോട്സിൻ്റെ കേസിൽ അവയുടെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നെങ്കിൽ ഡി എൻ എ ആവാം, ഇല്ലെങ്കിൽ ആർ എൻ എ ആവാം. അത് എവിടെയാണെന്ന്, ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്, അവയുടെ ഉള്ളിലാണ് ഈ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. അതേസമയം പ്രോകാരിയോട്ടിൻ്റെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ കാണുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോകാരിയോട്ടിന് ന്യൂക്ലിയസ് ഇല്ല, യൂക്കാരിയോട്ടിന് ന്യൂക്ലിയസ് ഉണ്ട്, അതാണ് മെയിൻ ഡിഫറൻസ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, രണ്ടിന് ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് യൂക്കാരിയോട്ടിന് മാത്രമേ ഉള്ളൂ. അതായത് ജനറ്റിക് മെറ്റീരിയലിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ ഉള്ളത് ഏതിന് മാത്രമാണ്, യൂക്കാരിയോട്ടിന് മാത്രമാണ്. ഇതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇതിനുള്ളിലാണ് അവയുടെ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നത്. പ്രത്യേകം ഒരു ന്യൂക്ലിയർ മെംബ്രെയിനുള്ളിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അതേസമയം പ്രോകാരിയോട്ടിൻ്റെ കേസിൽ ഇവയുടെ ജനറ്റിക് മെറ്റീരിയലിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയർ മെംബ്രെയിനോ കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് പ്രോകാരിയോട്ടും യൂക്കാരിയോട്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന പ്രോകാരിയോട്ടിക് സെല്ലുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ബാക്ടീരിയ സെല്ലുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. പ്രോകാരിയോട്ടിക് സെൽസ്. ഇപ്പോൾ പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് ദേ ഹാവ് നോ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മെംബ്രെയിൻ്റെ ഉള്ളിൽ അല്ല, പിന്നെ അതിന് മെംബ്രെയിൻ ബൗണ്ട് ഉള്ള ഓർഗനൽസും ഇല്ല. നെക്സ്റ്റ് ദേ ഇൻക്ലൂഡ്, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്രോപ്ലാസ്മ, പി പി എൽ ഒ, പ്ലൂറോ ന്യൂമോണലൈക് ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോപ്ലാസ്മ, ഇതൊക്കെയാണ് ഈ പ്രോകാരിയോട്ടിക് സെൽസിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിക്കുന്നത് ഏതാണ്, ബാക്ടീരിയയാണ് നമ്മൾ പഠിക്കേണ്ടത്. ദേ ജനറലി സ്മോളർ ആൻഡ് മൾട്ടിപ്ലൈ മോർ റാപ്പിഡ്ലി ദാൻ യൂക്കാരിയോട്ടിക് സെല്ല്. യൂക്കാരിയോട്ടിക് സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് അത് പെറ്റി പെരുകുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ പ്രോകാരിയോട്സ് മൾട്ടിപ്ലൈ ചെയ്യും. ദേ വേരി ഇൻ ഷേപ്പ് ആൻഡ് സൈസ്, അവയുടെ ഷേപ്പും സൈസും ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇനി പ്രോകാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിൾ ഞാൻ ബാക്ടീരിയ പറഞ്ഞു. ആ ബാക്ടീരിയയുടെ ഷേപ്പ് അനുസരിച്ച് നമ്മളതിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ ബാസില്ലസ് എന്ന് പറയും, സ്പെറിക്കൽ ബാക്ടീരിയ ആണെങ്കിൽ കോക്കസ് എന്ന് പറയും, കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണെങ്കിൽ വിബ്രിയോ എന്നാണ് പറയുന്നത്, ഇനി സ്പൈറൽ ഷേപ്ഡ് ആണെങ്കിൽ നമ്മൾ സ്പൈറില്ലം എന്നാണ് പറയുന്നത്. ഷേപ്പ് അനുസരിച്ച് നമ്മൾ ഓരോ പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി സെൽ ഓർഗനൽസ്, ഒരു സെല്ലിൻ്റെ പാർട്ട്, അവയുടെ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്, സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അതായത് അവയുടെ സെൽ എൻവലപ്പ് ഉണ്ട്, മിസോസോം ആൻഡ് ക്രോമാറ്റോഫോഴ്സ് ഉണ്ട്, ന്യൂക്ലിയോയിഡ്സ് ഉണ്ട്, ഫ്ലജെല്ല, പൈലി ആൻഡ് ഫിംബ്രിയെ, റൈബോസോം, ഇൻക്ലൂഷൻ ബോഡീസ്, ഇതൊക്കെ ഒരു പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അവയാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. ഒരു പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഓർഗൻസ്, അതിനാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. ഈ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിനെ കാണാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെയാണ് സെൽ എൻവലപ്പ്. സെൽ എൻവലപ്പിനകത്ത് മെയിനായിട്ട് മൂന്ന് ലെയറാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഗ്ലൈക്കോകാലിക്സ്, സെക്കൻഡ് വൺ സെൽ വാൾ, തേർഡ് വൺ പ്ലാസ്മ മെംബ്രെയിൻ. ഈ മൂന്നും കൂടെ കൂടുന്നതാണ് സെൽ എൻവലപ്പ് എന്ന് പറയുന്നത്. അതിലെ ഗ്ലൈക്കോകാലിക്സ് ആണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ലെയറാണ് സെൽ വാൾ, അതിൻ്റെ ഉള്ളിൽ കാണുന്ന ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ഓരോന്നിലേക്ക് നമുക്ക് പോകാം. ഗ്ലൈക്കോകാലിക്സ്, ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ആ റെഡ് കളറിൽ കാണുന്ന ഔട്ടർ മോസ്റ്റ് ലെയറാണ് ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ തിക്നെസ്, ബാക്ടീരിയ അനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂടിയും കുറഞ്ഞും ഒക്കെ വരും. അതുകൂടാതെ തന്നെ അതിന് സ്ലൈം ലെയറുണ്ട്, ഒന്നെങ്കിൽ അത് ലൂസ് ഷീത്തായിട്ടായിരിക്കും ചിലപ്പം ഗ്ലൈക്കോകാലിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ പോലെ വളരെ തിക്ക് ആൻഡ് ടഫായിട്ടായിരിക്കും ഗ്ലൈക്കോകാലിക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിക്നെസ്സിലും അതിൻ്റെ നേച്ചറിലും ബാക്ടീരിയ
ബാക്ടീരിയയിൽ ഉള്ള വ്യത്യാസം അനുസരിച്ച് അത് തിക്നെസ് കൂടിയും കുറഞ്ഞും വരും. അതുപോലെ തന്നെ സ്ലൈം ആണോ ക്യാപ്സൂൾ ആണോ എന്നുള്ള രീതിയിലും അത് മാറിയും മറിഞ്ഞൊക്കെ വരാം. നെക്സ്റ്റ് സെൽ വാൾ. സെൽ വാൾ എന്ന് പറയുന്നത് മിഡിൽ ലെയർ ആണ്. അതായത് പ്ലാസ്മ മെംബ്രേൻ്റെയും ഗ്ലൈക്കോ കാലക്സിൻ്റെയും മിഡിലുള്ള ലെയർ ആണ് സെൽ വാൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവിടെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ഷേപ്പ് ടു ദ സെൽ. ഒരു സെല്ലിന് ഷേപ്പ് കൊടുക്കുക എന്ന ഫങ്ഷനാണ് അത് ഈ പ്ലാസ് സെൽ വാൾ കൊടുക്കുന്നത്. ഒരു സെല്ലിന് ഷേപ്പ് കൊടുക്കുക, അതിൻ്റെ മെക്കാനിക്കൽ ഒരു സെല്ലിന് ഷേപ്പ് കൊടുക്കുക, ഇല്ലെങ്കിൽ അവയ്ക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക, സ്ട്രക്ചറൽ സപ്പോർട്ട് അതായത് റിജിഡിറ്റി കൊടുക്കുക, ബലം കൊടുക്കുക എന്ന ഫങ്ഷനാണ് സെൽ വാളിനുള്ളത്. അതായത് ഒരിക്കലും ആ ഒരു ബാക്ടീരിയ പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്ത് പോകാനോ ഒന്നും ഇടവരുത്താതെ ആ ഒരു ബാക്ടീരിയയ്ക്ക് ആവശ്യത്തിന് സ്ട്രെങ്തും റിജിഡിറ്റിയും കൊടുക്കുക എന്ന ഫങ്ഷനാണ് സെൽ വാളിനുള്ളത്. നെക്സ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ. സെൽ വാളിൻ്റെ ഉള്ളിലുള്ള ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇന്നർ മോസ്റ്റ് ലെയറാണ്. അത് സെമി പെർമിയബിൾ ഇൻ നേച്ചർ. സെമി പെർമിയബിൾ ഇൻ നേച്ചർ എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളെയൊന്നും ഉള്ളിലേക്കോ പുറത്തേക്കോ ഒന്നും കടത്തിവിടത്തില്ല. സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിരിക്കും. ചില ഒബ്ജക്റ്റിനെ മാത്രം, ചില സബ്സ്റ്റൻസിനെ മാത്രമേ അവ ഉള്ളിലേക്കും സെല്ലിൻ്റെ ഉള്ളിലേക്കും പിന്നെ സെല്ലിൻ്റെ പുറത്തേക്കും കടത്തിവിടുള്ളൂ. അതുപോലത്തെ സെമി പെർമിയബിൾ ഇൻ നേച്ചറാണ്. അതുകൂടാതെ തന്നെ ദിസ് ഈസ് സ്ട്രക്ചറലി സിമിലർ ടു ദാറ്റ് ഓഫ് യൂക്യാരിയോട്സ്. യൂക്യാരിയോട്സിൽ കാണുന്ന പ്ലാസ്മ മെംബ്രേനോട് സിമിലറാണ് ഈ പ്രോകാരിയോട്ടിലെ പ്ലാസ്മ മെംബ്രേൻ. അപ്പോൾ ഈ മൂന്ന് ലെയറോടെ കൂടുന്നതാണ് നമ്മുടെ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ സെൽ എൻവലപ്പിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ നിന്നും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇത് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഗ്രാം സ്റ്റെയിനിങ് മെത്തേഡ്, ഒരു സ്റ്റെയിനിങ് മെത്തേഡാണ്. ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ബാക്ടീരിയ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്, ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും. അതായത് യൂഷ്വലി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ദേ ടേക്ക് അപ്പ് ആൻഡ് റീറ്റെയിൻ ദ ഗ്രാം സ്റ്റെയിൻ. ഗ്രാം സ്റ്റെയിൻ റീറ്റെയിൻ ചെയ്യുന്ന ബാക്ടീരിയ, യൂഷ്വലി ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ഉണ്ട്. ആ സ്റ്റെയിൻ, ക്രിസ്റ്റൽ വയലിൻ്റെ കളറ് വയലറ്റ് ആണ്. ആ ഒരു വയലറ്റ് കളറ് റീറ്റെയിൻ ചെയ്യുന്ന ബാക്ടീരിയയാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത് ദ ഡു നോട്ട് റീറ്റെയിൻ ദ ഗ്രാം സ്റ്റെയിൻ. ആ ഗ്രാം സ്റ്റെയിൻ, ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന സ്റ്റെയിൻ റീറ്റെയിൻ ചെയ്യാത്ത ബാക്ടീരിയാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും പഠിച്ചാൽ മതി. ഇനിയിപ്പം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ തരാം, അത് വേണ്ടവരൊന്ന് ശ്രദ്ധിക്കുക. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം കുറേ ബാക്ടീരിയ എടുത്തു. ആ ബാക്ടീരിയ എടുത്തിട്ട് അദ്ദേഹം ആദ്യം ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന സ്റ്റെയിൻ ഈ ബാക്ടീരിയയിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഈ എൻവലപ്പിൻ്റെ തിക്നെസ് കൂടിയത്, ശരിക്കും പറഞ്ഞാൽ എൻവലപ്പിലെ സെൽവാളിൻ്റെ കാര്യമാണ് ഇദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നത്. സെൽവാളിൻ്റെ തിക്നെസ് കൂടിയ ബാക്ടീരിയ ഉണ്ട്, സെൽവാളിൻ്റെ തിക്നെസ് കുറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. ഈ സെൽവാളിൻ്റെ തിക്നെസ് കൂടിയ ബാക്ടീരിയ ആണെങ്കിൽ ഈ ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെയിൻ ഇവർ കൂടുതൽ അബ്സോർബ് ചെയ്യും. കാരണം ഇവരുടെ സെൽവാളിന് തിക്നെസ് കൂടുതലാണ്. ഇപ്പോൾ സെൽവാളെന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ സെൽ എൻവലപ്പ് എന്ന് ഓർക്കുക. സെൽ എൻവലപ്പിൻ്റെ തിക്നെസ് കൂടുതലായത് കാരണം ആദ്യമേ ഒഴിച്ച ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന സ്റ്റെയിന് ഈ തിക്നെസ് കൂടിയ സെൽ എൻവലപ്പിൻ്റെ തിക്നെസ് കൂടിയ ബാക്ടീരിയയ്ക്ക് അബ്സോർബ് ചെയ്യും, കൂടുതൽ അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ ഈ സെൽ എൻവലപ്പിന് തിക്നെസ് കുറഞ്ഞ ബാക്ടീരിയ ഉണ്ടാവാം. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ കുറഞ്ഞ് ക്രിസ്റ്റൽ വയലറ്റ് മാത്രമേ അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഈ ബാക്ടീരിയയ്ക്ക് ഇവരെന്ത് ചെയ്യും, ഡീകളറൈസ് ചെയ്യും, ഇല്ലെങ്കിൽ ഡീ സ്റ്റെയിൻ ചെയ്യും. ഇവർ എഥനോൾ എന്ന് പറയുന്ന എഥനോൾ ഒഴിച്ചിട്ട് ഈ സ്റ്റെയിൻ മുഴുവൻ റിമൂവ് ചെയ്യും. അപ്പോൾ ഈ തിക്നെസ്സുള്ള, തിക്കായിട്ട് എൻവലപ്പുള്ള ബാക്ടീരിയയിലെ സ്റ്റെയിൻ ഒന്നും റിമൂവായി പോകത്തില്ല. കാരണം കൂടുതൽ ക്രിസ്റ്റൽ വയലറ്റ് ഇവർ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ഈ എഥനോൾ ഒഴിക്കാൻ നേരത്ത് ഈ സ്റ്റെയിൻ മുഴുവനൊന്നും വാഷ് ഔട്ട് ചെയ്ത് പോകത്തില്ല. അതേസമയം തിൻ എൻവലപ്പുള്ള ബാക്ടീരിയയിലെ ക്രിസ്റ്റൽ വയലറ്റ് മുഴുവൻ വാഷ് ഔട്ട് ചെയ്ത് പോവും, അവ എഥനോളിൻ്റെ കൂടെ ഒഴുകിപ്പോവും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ ഈ ക്രിസ്ത്യൻ ഗ്രാം എന്ത് ചെയ്തു, രണ്ടാമതൊരു സ്റ്റെയിൻ കൂടെ ഒഴിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇദ്ദേഹം സാഫ്രാനിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ഈ ഒരു ബാക്ടീരിയയുടെ മുകളിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഈ തിക്നെസ് തിക്കായിട്ടുള്ള എൻവലപ്പുള്ള ബാക്ടീരിയ ഓൾറെഡി ക്രിസ്റ്റൽ വയലറ്റ് ഉണ്ട്. അതുകൊണ്ട് അവർ സാഫ്രാനിൻ ഒരു റെഡ് കളറുള്ള സ്റ്റെയിനാണ്, ആ സ്റ്റെയിൻ ഇവർ അബ്സോർബ് ചെയ്യത്തില്ല. അതേസമയം തിക്നെസ് കുറഞ്ഞ ഗ്രാം
തിക്നെസ് കുറഞ്ഞ് എൻവലപ്പുള്ള ബാക്ടീരിയയ്ക്ക് എന്ത് ചെയ്യും, അവയുടെ ക്രിസ്റ്റൽ വയലറ്റ് ഓൾറെഡി വാഷ് ഔട്ട് ചെയ്ത് പോയി. അപ്പോൾ അവന്ത് ചെയ്യും, അവർ ഈ സാഫ്രാനിൽ എന്ന് പറഞ്ഞ സ്റ്റെയിൻ അബ്സോർബ് ചെയ്ത് വെക്കും. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോൾ ഈ തിക്നെസ് കൂടിയ എൻവലപ്പുള്ള ബാക്ടീരിയക്ക് ഏത് കളറിൽ കണ്ടു, ഈ വയലറ്റ് കളറിൽ കണ്ടു. കാരണം എന്താ, അതിലെന്ത് സ്റ്റെയിനാണ് ഉള്ളത്? ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന സ്റ്റെയിനാണ് ഉള്ളത്. അങ്ങനെ അത്തരത്തിൽ കട്ടി കൂടി എൻവലപ്പുള്ള ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നും, ആ കട്ടി കുറഞ്ഞ ബാക്ടീരിയ ഏത് കളറിൽ കണ്ടു, അവർ രണ്ടാമത് ആഡ് ചെയ്ത സാഫ്രാൻ സ്റ്റെയിനാണ് അവ അബ്സോർവ് ചെയ്തത്. അവ റെഡ് കളർ അല്ലെങ്കിൽ പിങ്ക് കളറിൽ കണ്ടു. അതിനാണ് നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്രിസ്റ്റ്യൻ ഗ്രാം ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്നും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ബാക്കി സെൽ ഓർഗനൽസ് ആയിട്ടുള്ള മിസോസോം, അനുക്രോമാറ്റോഫോർസ്, ന്യൂക്ലിയോയിഡ്, ഫ്ലജെല്ല, പൈലി ആൻഡ് ഫിംബ്രിയെ, റൈബോസോം ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസിനെ പറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പഠിക്കാം.